വേൾഡ് കപ്പ് നടക്കുന്ന ദിവസേ നമ്മളെ നാട്ടില് 47 കോടി ഉറുപ്പിയുടെ മദ്യമാണ് വിറ്റത്. കേരളത്തിലാകെ 3.5 കോടി ജനങ്ങളേ ഉള്ളൂ. പിന്നെ ഈ പൈസ ഒക്കെ എവിടുന്നോട് വന്നത്? അല്ല, ഇതിനൊക്കെ ഒരു ഇത് വേണ്ട, വ്യവസ്ഥ വേണ്ടേ? നമ്മുടെ ഈ പാവങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ്ടല്ലോ. അപ്പൊ ഒരു 10 രൂപ ഓരോ ഒറ്റയിടത്തിന് കാശുണ്ടാവില്ല. കള്ളുടിക്കേണ്ട കാര്യം പറഞ്ഞാണല്ലോ, എന്താ പോലെ ഉച്ചാറ്. അപ്പൊ ഞാൻ എടുക്ക 100, ഇജ് എടുക്ക 200. അതാണ് നമ്മുടെ നാടിന്റെ ഇനി അധികം ആൾക്കാരുണ്ടോ നമ്മുടെ നാട്ടിലുള്ളത്? നിങ്ങള് വേറൊരു കാര്യം, നമ്മളെ കേരളത്തിലെ വോട്ടുകളുണ്ട്, ഇപ്പൊ എല്ലായിടത്തും റെയ്ഡി നടക്കാണ്. അതായത് ഈ അൽഫാം, തീമന്തി, ഈ മൈനീസ് ഉണ്ടല്ലോ, അതാണ് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റ്. കഴിച്ചു കഴിഞ്ഞാ പിന്നെ വടിച്ചിട്ടൊക്കെ കഴിക്കണം. ആ ചീന എന്താ സാധനം മനസ്സിലായി നിങ്ങക്ക്? അത് ഓയിലാ, ഓയില്. വിശ്വസിച്ചോ ഒരു കള്ളുടേന്റെ മുന്നിൽ ഈ പണ്ടാറാണ്ട് കൊണ്ടുവച്ചിട്ട് അതിന്റെ പോലെ എന്തൊക്കെ തേച്ചും കണ്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാ ഓരായി കുടിക്കുമ്പോൾ എന്ത് ബോധാരണ. കള്ളൂടി ചെല്ലപ്പൊന്ന് കുടിക്കണേ. പൈസ എന്തേലും കടം വാങ്ങാനാവും. ആ മനേട്ടാ, അന്ന് വാങ്ങിയ പൈസ പിന്നെ തരട്ടാടൊരു നാട്ടിലെ ചങ്ങനപ്പെട്ട പിന്നെ ആ ചോദിക്കേണ്ട കാര്യമാണ് വെച്ചാൽ എന്നോട് ചോദിക്കേണ്ട. അഞ്ചിന്റെ കഴിഞ്ഞാട്ടെ ഞാൻ ആരാൾക്കറിയോ, കറണ്ട് ബില്ല് വന്നിട്ട് കുറെ ദിവസമായി. ഇന്ന് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഇന്ന് അടച്ചില്ല, നാളെ ഫീസാണ് ഈ കറണ്ട് എന്ന് പറഞ്ഞാലേ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അന്നേ ഒരു പോകുമ്പോഴത്തേക്ക് ടാങ്ക് നിറഞ്ഞിട്ട് മോട്ടർ ഇങ്ങനെ വളവളവളോന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനൊരു സ്റ്റൂളിട്ട് കൊണ്ടിട്ട് ഞാൻ ഫീസ് വരിക്കാണെന്ന് നിർത്തിയത്. കറണ്ട് എന്ന് പറഞ്ഞാൽ നാശാക്കാനല്ല, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ള ബോധമുണ്ടോ? സുക്കൂറ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? സുക്കൂറ അന്തപ്പാടെങ്കിലേ ഓൻ പറഞ്ഞതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഓഫാക്കാം. ഓഫാക്കിക്കോളാം, അതിനെ നല്ലത്.